കഴിഞ്ഞ കോപ്പ അമേരിക്ക ബ്രസീൽ നേടിയതിൽ മികച്ച പങ്ക് വഹിച്ച ഒരു താരമാണ് ഫിലിപ്പെ കുട്ടീന്യോ. ബ്രസീലിൻ്റെ മഞ്ഞ കുപ്പായമണിത 11-ാം നമ്പർ താരം. 1992 June 12 ഇദ്ദേഹം ബ്രസീലിൽ ജനിക്കുന്നത്. ആദ്യമൊന്നും ഇദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇദ്ദേഹം വളരെ നാണക്കാരനായിരുന്നു. ഇദ്ദേഹം കളിക്കാൻ പോകുമായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം ചേട്ടൻ്റെ കൂട്ടുകാരോടും കൂടെ കളി കാണാൻ പോകുമായിരുന്നു. ഒരു ദിവസം ഇവൻ്റെ കൂട്ടുകാർ ഇവനെ കളിക്കാൻ വിളിക്കുകയാണ്. ഇവർ കരുതി ഇവന് കളിക്കാൻ ഒന്നും അറിയില്ല എന്ന്. പക്ഷെ അവർക്കറിയുന്നായിരുന്നില്ല ഇവൻ ബാഴ്സലോണയുടെയും ലിവർപൂളിൻ്റെയും വിങ്ങിൽ നിന്ന് ഗോളടിക്കാനും ഫ്രീ കിക്കും എടുക്കാനും ബ്രസീലിൻ്റെ അറ്റക്കിംഗ് നിരം ഭരിക്കാൻ വരുന്ന താരമാണിന്ന്. അന്ന് അവർ ഞെട്ടിപ്പോയി ഇദ്ദേഹത്തിൻ്റെ കളി കണ്ട്. പിന്നീട് കാലം മാറിയപ്പോൾ ഇവൻ്റെ കളി കാണുന്നതിന് വേണ്ടി വീട്ടുകാരും അവിടുത്തെ നാട്ടുകാരും ആ മൈതാനത്ത് വന്നിരിക്കുകയാണ്. ഒരു ടൂർണമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കളി കണ്ട് വാസ്കോ ഡ ഗാമ ഫുട്ബോൾ ക്ലബ്ബ് ഇദ്ദേഹത്തിനായി ട്രെയിനിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ട്രെയിനിൽ പോയാലും ഇദ്ദേഹത്തിന് നാണം കാരണം ഇദ്ദേഹത്തിന് കളിക്കാൻ ഇറങ്ങാൻ ഒരു മടിയുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ഇദ്ദേഹത്തിന് കളിക്കാൻ ഇറക്കി. എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം നാണം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ തോറ്റു പോകുമെന്നും. എന്നാൽ ഇദ്ദേഹം ആ വെള്ള വര കടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ നാണവും പോയി. ഫുട്ബോൾ എന്ന മജിഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലിൽ ഉണർന്നു വന്നു. എല്ലാവരും അമർന്നു പോയി ഇത്ര മികച്ച താരം. പിന്നെ ഇദ്ദേഹം U14 ബ്രസീൽ ടീമിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇത്രയും മികച്ച താരങ്ങളിൽ നിന്ന് തനിക്ക് സർഷം കിട്ടിയത് വളരെ വലിയ കാര്യമാണെന്നും. ഇനി ഞാൻ ഫുട്ബോളിനെ ഇത്തിരി ഗൗരവമായി കാണുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ തേരോട്ടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻ ക്ലബ്ബായ ലിവർപൂളിലായിരുന്നു. ലിവർപൂൾ അടക്കി ഭരിക്കാൻ വന്ന സുൽത്താൻ്റെ പോലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കളി ലിവർപൂളിൽ. പിന്നെ ഇദ്ദേഹം 2018 ബാഴ്സലോണയിലേക്ക് പോവുകയായിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ വർഷം തന്നെ ഇദ്ദേഹം കോപ്പ അമേരിക്ക ബ്രസീലിന് നേടിക്കൊടുക്കുകയായിരുന്നു. കോപ്പ അമേരിക്ക നേടിക്കൊടുത്ത മികച്ച പ്രകടന കാഴ്ചവെച്ച താരങ്ങളിൽ ഒരേ താരമായി മാറി ഈ കുട്ടീന്യോ എന്ന ബ്രസീലിയൻ ജേഴ്സി നമ്പർ 11 അണിഞ്ഞ ഈ ലിറ്റിൽ മജീഷ്യൻ. അപ്പോൾ ഈ താരം ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടന കാഴ്ചവെച്ചതെന്ന് ഓരോ ബ്രസീൽ ആരാധകർക്കും ഫുട്ബോൾ ആരാധകർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിലിപ്പെ കുട്ടീന്യോയുടെ ജന്മദിനമാണ്. അപ്പോൾ എൻ്റെ പേരിലും എൻ്റെ ഈ ചാനലിൻ്റെ പേരിലും ഇദ്ദേഹത്തിന് ഞാൻ ജന്മദിനാശംസകൾ നേർന്നു. ഇനിയും ഇദ്ദേഹം ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കുറിക്കട്ടെ. ഇനിയും മികച്ച പ്രകടനം ഇദ്ദേഹം കളിക്കുന്ന ടീമിലും ബ്രസീലിലും കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ പ്രശംസിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ തുടർന്നല്ല ഇങ്ങനത്തെ വീഡിയോസും ഐ എസ് എൽ അപ്ഡേറ്റുമായി ഞാൻ ഇനിയും. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. I'm gonna get it.